ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് റോളാണ്. സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു കഴിക്കുമ്പം നമ്മൾ പിസയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റണ ഇതല്ലല്ലോ. അപ്പം നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ചീസ് പിസയുടെ തന്നെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്തോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് എടുത്ത് അപ്പം ഇനി ബാറ്റർ ഉണ്ടാക്കിയാണ് നമുക്കിത് മുക്കാനുള്ളത്. അതിനകത്ത് 2 ടീസ്പൂൺ ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ആ, ഇതിനിപ്പോൾ മസാല എല്ലാവരും കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. ഉരുളക്കിഴങ്ങായി ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ടു. ഇനി ക്യാപ്സിക്കൻ, സവാള, പച്ചമുളക് ഇതെല്ലാവരും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി അതിൻ്റെ മീതെ കുറച്ച് മസാലകൾ ഇടണം. മല്ലിയിലയും ഒക്കെ എല്ലാവരും അതിനകത്തൊട്ടിടാം. മല്ലിയില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇടാം. പിന്നെ ലേശം ഇട്ടാൽ മതി, മഞ്ഞപ്പൊടി വെറുതെ കളറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ. പിന്നെ ഇതിനകത്ത് ചാട്ട് മസാലയാണ് ഞാൻ ഇടുന്നത്, 2 ടീസ്പൂൺ. ആ ചാട്ട് മസാല ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങയായാലും ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടേണ്ടതാണ് മെയിൻ, ഇതിൻ്റെ ഇതാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒറിഗാനോ ഇടുന്നുണ്ട്. ഒറിഗാനോ 2 ടീസ്പൂൺ ഇടുകയാണ്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം എൻ്റെ അടുത്ത് ഉള്ള കാരണം ഞാൻ ഇടുകയാണ്. പിന്നെ ഇത് ഞാൻ ചില്ലി ഫ്ലേക്സും കുറച്ച് ഇടുന്നുണ്ട്. അത് ഇപ്പം വറ്റൽമുളക് നമുക്കൊന്ന് മിക്സിയിൽ കറക്കി ഇട്ടാൽ മതിയല്ലോ. അതും ഇത്തിരി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഉപ്പും, ആവശ്യത്തിന് ടേസ്റ്റിനുള്ളത് ഉപ്പും ഇട്ടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് അതിൻ്റെ ഇത്തിരി 2 ടീസ്പൂൺ ഓയിലും ഇട്ടിട്ട് പിന്നെ നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എടുക്കാം. അത് 3 സ്പൂൺ ഫുള്ളാണ്, എൻ്റെ വലിയ കയ്യിലാണ്. അപ്പം കയ്യിലിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം 3 കയ്യിൽ നിറച്ച് ഞാൻ അതിനകത്ത് അരിപ്പൊടി എടുക്കുകയാണ്. പിന്നെ ഒരു സ്പൂൺ അതിൻ്റെ വലിയ ആ ഒരു കയ്യിലിൻ്റെ തന്നെ സെയിം അളവിന് തന്നെ മൈദ, പക്ഷേ മൈദ മുഴുവൻ, ചിലർ മുഴുവൻ മൈദയും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ അരിപ്പൊടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് മൈദയൊന്നും കൊടുക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ലോണം കൂടി മിക്സ് ചെയ്ത് കുഴച്ചിടും. ഇത് ഞാൻ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്താക്കിയാണ്. അപ്പോൾ ഫില്ല് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം, സുഖമായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം പിന്നെ ബ്രെഡിൻ്റെ ഇതുണ്ടാക്കിയിട്ടില്ലേ, നമ്മൾ ബ്രെഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്, മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയില്ല, കലക്കിയില്ല. കോൺഫ്ലവർ പൗഡറും വെള്ളവും കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് അതൊന്ന് ഡിപ്പ്, ഇതിനകത്ത് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് നമുക്ക് ഉരുട്ടിയത് എടുത്തിട്ട് വെക്കാം. എന്നിട്ടിത് ഈ ഉരുട്ടിയത് നമ്മൾ അങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ആഴ്ചത്തോളം ഇത് ഫ്രീസറിൽ വെച്ച് ഇപ്പം നമ്മൾക്കിട എണ്ണ നല്ലോണം ഞാൻ ഹൈയിൽ വെച്ചിട്ടാണ് ചൂടാക്കിയത്. എന്നിട്ട് ഇടണ നേരത്തെ അത് സ്വിമ്മിലോട്ട് ആക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും എല്ലാവരും കൂടി. ഇട്ടിട്ട് വേഗം എന്നിട്ട് ഇപ്പം ഇത് എണ്ണത്തിന് എൻ്റെ ചൂട് കൂടുതലായിപ്പോയി. അപ്പം ഞാൻ ഇപ്പോൾ സ്വിമ്മിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തേ പെട്ടെന്ന് പെട്ടെന്ന് ആകേണ്ടത്, ഇത്രയും ആകണ്ട. അപ്പോൾ ഉള്ളിൽ ഇത്ര, എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. എല്ലാം വെന്ത സാധനമാണ്, ക്യാപ്സിക്കനും ക്യാരറ്റും മാത്രം പച്ചവെള്ളം. അരിപ്പൊടിയാണെങ്കിലും വറുത്ത പച്ച പൊടിയാണ് ഞാൻ ഇട്ടാക്കുന്നത്, അതാണ് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കളറൊന്ന് ഇതായി കഴിഞ്ഞിട്ട് ബ്രൗൺ കളർ പോലെ ആകുമ്പോൾക്കും പൊരിയെടുക്കാം. ചൂടാറിയിട്ട് തിന്നണം അല്ലെങ്കിൽ വാവുള്ള അത് നോക്കാം. ചൂടാറിക്കഴിഞ്ഞാലല്ല തിന്നുകൊണ്ടല്ല അവർ.
കണ്ട എത്ര ക്രിസ്പിയാണെന്ന് നോക്കിയാൽ ഇത് ഞാൻ ഫോർക്ക് വെച്ച് കാണിച്ചു തരാം. എന്നെങ്കിൽ അതിൻ്റെ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കണ്ടാ. ചീസ് ഇങ്ങനെ കാണാം നമുക്കണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. ഇത് ശരിക്കും കഴിക്കുമ്പോൾ തോന്നുന്നു നമ്മൾ പിസ കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് വരും. അതേ ഒറിഗോന ഇട്ടാക്കണ കാരണം അതിൻ്റെ ഫ്ലേവർ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. പിസയുടെ ഫ്ലേവർ കാരണം പിള്ളേർക്ക് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്നാക്സിനായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇത് സോസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം. അപ്പൊ വീഡിയോ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതെല്ലാ പിള്ളേർക്കും പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അതാണ് ട്രൈ ചെയ്യണം. എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് പ്രത്യേകിച്ച് പിള്ളേർ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ പിസ്സ എന്നൊക്കെ പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാത്ത കാലമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇത് അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ ഒരു ബോക്സിൽ എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൻ്റെ സമയത്ത് നമുക്കതെടുത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാമെന്ന് വെച്ചാൽ ഒരാഴ്ചത്തോളം നമുക്കത് സൂക്ഷിക്കാൻ. ഞാൻ മൈദ വെച്ചിട്ട് ചിലപ്പോൾ പൊതുവെ ആൾക്കാർ ഉണ്ടാക്കണത്, പക്ഷെ ഞാനത് അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ പൊതുവെ മൈദ പിള്ളേർക്ക് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനപ്പോൾ മൈദ കുറച്ചേ യൂസ് ചെയ്തോളൂ. ബാക്കി ഞങ്ങൾക്ക് അരിപ്പൊടി, നമ്മുടെ എന്ത് നമ്മുടെ ഈ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടാവുമല്ലോ, അതിട്ടിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. അതുപോലെ അത് എന്തായാലും ഉണ്ടാക്കിയിട്ട് എല്ലാവരും അത് ടേസ്റ്റ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ ഞങ്ങളുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോ നല്ലതായിട്ട് അടുത്തത് വരുന്നവരെ ഓക്കെ ബൈ ചെയ്യണം.